جوري. ഹായ് ഫ്രണ്ട്സ്, നമ്മളിപ്പോ നിൽക്കുന്നത് വിഴിഞ്ഞം കടപ്പുറത്താണ്. ഇന്ന് നവര മാത്രമേ കൂടുതലായിട്ടുള്ളൂ കേട്ടോ. അതെല്ലാം ഇവിടെ കയറ്റി വിടെയാണ് ചെയ്യണത്. അല്ലാണ്ട് ലേലം വിളി ഒന്നും ഇല്ല ഇവിടെ കണ്ട. നമ്മളെ തുടക്കം തന്നെ കണ്ടില്ലേ, ആ ബോക്സിലൊക്കെ കൊണ്ടുകൊണ്ട് തട്ടയാണ് ചെയ്യണത്. അപ്പൊ അതൊക്കെ കയറ്റി വിടുകയാണ് ചെയ്യണത്. വലിയ വണ്ടികൾക്കും തമിഴ്നാട്ടിലൊക്കെ കയറ്റി വിടുകയാണ് ചെയ്യുന്നത്. ഇനി ബാക്കി ഇന്ന് വിഴിഞ്ഞ കടപ്പുറത്ത് വേറെ എന്തൊക്കെ മീനൊക്കെ ഉണ്ടോ നമുക്ക് നോക്കാം. ആ വെള്ളത്തിൽ നവരയാണുള്ളത്. ഇന്ന് ഏറ്റവും കൂടുതലായിട്ട് ഇന്ന് ഇവിടെ ഉള്ള മീൻ വന്നിട്ട് നവര മീനാണ് കേട്ടോ. വേറെ സാധാരണ ഇന്നലെയും മെനിഞ്ഞാന്നൊക്കെ ഉള്ളത് പോലെ ശകലമെങ്കിലും വള്ളിക്കുഴകള അങ്ങനത്തെ ഐറ്റംസ് ഒന്നും ഇല്ലായിരുന്നു. വേറെ ഒരു ഐറ്റം കാണിച്ചു തരും. ഒരു വിരലിന്റെ കനമുള്ള വാളയാണ്, ചെറിയ വാള, കുഞ്ഞു വാള. അതിന്റെ ഒരു ചെറിയൊരു പീസ് കാണിച്ചു തരും. അത്രയ്ക്കും ചെറിയ വാളയാണ്. അല്ലാതെ വേറെ ഇന്ന് വിഴിഞ്ഞ കടപ്പുറത്ത് വേറെ ഒന്നുമില്ല. നമ്മളിപ്പോ ഞാൻ വീടുകളിൽ മൊത്തം നിങ്ങൾ എന്താ അങ്ങ് അറ്റം മുതലാണ് നമ്മൾ നടന്നു വരുന്നത്. നടന്നു അവിടെ നിന്ന് ഇതുവരെ നടന്ന് ഇതാണ് ലാസ്റ്റ് കട. ലാസ്റ്റ് ഇവിടെ അങ്ങോട്ട് കണ്ട ഇത്ര ഈ രണ്ട് വള്ളങ്ങളേ ഉള്ളൂ. അപ്പോ ഇന്ന് കൂടുതലായിട്ട് ഉള്ളത് നവരയാണ്. അപ്പോ ഇനിയും വേറെ എന്തെങ്കിലുമൊക്കെ അവിടെ കുറച്ച് കാണാമുണ്ട് കേട്ടോ. കണവ കണ്ട് ഇതുന്നവരെയാണ്. വേറെ വല്ല മീനും വന്ന എടുക്കാൻ വേണ്ടി ഇവിടെ എന്തോ ആൾക്കാരുണ്ടെന്ന് അതും കൂടെ ഞാൻ കാണിച്ചു. ഇന്ന്
തിരക്കുള്ള ദിവസവും കൂടെയാണ്. കാരണം അവരെ മാത്രമേ ഉള്ളൂ. അവരെ ഇന്നത്തെ വില വന്നിട്ട് 3600 3700 ഒക്കെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അത്രയ്ക്ക് വില കയറ്റം ഉണ്ട്. കാരണം എല്ലാം പുറത്തുള്ള വണ്ടികളൊക്കെ ഒരുപാട് വണ്ടികളൊക്കെ അവരെ ലോഡ് എടുക്കാൻ വേണ്ടി, അതായത് പാവപ്പെട്ട കച്ചവടം ഡെയിലി പോയിട്ട് വരുന്ന കച്ചവടക്കാർക്കൊന്നുമില്ല. വലിയ വലിയ വണ്ടികൾക്കൊക്കെയാണ് അവർ കയറ്റി വിടുന്നത്. അതുകൊണ്ട് തന്നെ അത്ര തിരക്ക് അവർക്ക് കച്ചവടക്കാർക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് അത്രയും കച്ചവടക്കാർ ഇവിടെ അത്ര കച്ചവടക്കാർ മീനെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ അത്രയും തിരക്ക്. പക്ഷെ അവർക്കുള്ള ലേലവിളി നവരമീൻ ലേലവിളിയൊന്നുമില്ല. അപ്പോ ഇത്രയും ഇൻഫർമേഷനൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. പിന്നെ വേറൊരു കാര്യം കൂടെ ഉണ്ട്. ഞാൻ ഇന്നലെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞതുപോലെ വിഴിഞ്ഞത്ത് ചാകരയാണെന്നൊക്കെ തെറ്റായ വാർത്തയൊക്കെ അറിഞ്ഞുകൊണ്ട് ഒരുപാട് മീന് വീട്ടിലത്തേക്ക് ആവശ്യത്തിനുള്ള മീൻ വാങ്ങിക്കാൻ വന്നവരുണ്ട്, അല്ലാതെ കച്ചവടത്തിന് മീൻ വാങ്ങിക്കാൻ വന്നവരുണ്ട്. അവരൊക്കെ ഒരുപാട് പേര് വന്ന് ഇവിടെ പറ്റിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോ അത് കൂടുതലും നിങ്ങൾ നമ്മളെ സബ്സ്ക്രൈബേഴ്സോ അല്ലെങ്കിൽ വ്യൂവേഴ്സോ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് വേറൊന്നുമല്ല, വിഴിഞ്ഞത്ത് ആരുടെങ്കിലും കോണ്ടാക്ട് നമ്പർ ഉണ്ടെങ്കിൽ അവരെ ഒന്ന് വിളിച്ച് ചോദിക്കുക, വില ചോദിക്കുക, എന്തൊക്കെ ഐറ്റംസ് മീനൊക്കെയാണുള്ളത് വില ചോദിക്കുക. വില ചോദിച്ചിട്ട് നിങ്ങൾ വരിക. കാരണം ഒരുപാട് പേര് രാത്രിയും പകലും മീൻ വാങ്ങിക്കാൻ, കച്ചവടക്കാരായാലും വീട്ടിലത്തെ ആവശ്യത്തിന് മീൻ വാങ്ങിക്കാൻ വന്നവരായാലും 500 രൂപയ്ക്കൊക്കെ ഡീസലൊക്കെ അടിച്ചിട്ടാണ് വിഴിഞ്ഞ കടപ്പുറത്ത് വരുന്നത് മീൻ വാങ്ങിക്കുക, ഈ ചാകര എന്നുള്ള തെറ്റായ വാർത്ത കേട്ടിട്ട്. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ സത്യമാണോന്ന് ആദ്യം അന്വേഷിക്കുക. അന്വേഷിച്ചതിന് ശേഷം കടപ്പുറത്ത് വരിക. നിങ്ങളെ ടൈം ലാഭിക്കാം, പൈസ ലാഭിക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയും ഇൻഫർമേഷനാണ് ഇന്ന് നമ്മുടെ വീഡിയോയിലൂടെ ഇന്ന് തരാനുള്ളത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്നുകൂടെ പറയാണ്, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു ഫ്രണ്ട്സ്.